എന്നാൽ ഇസ്രായേൽ മക്കൾ രക്ഷപ്പെടുവാൻ ഇടയായി തീർന്നത്
വീടുകളെ ഒഴിഞ്ഞ് സംഹാര ദൂതൻ കടന്നുപോയി പാസ് ഓവർ അവരുടെ വീട്ടിൽ കടന്നു ചെല്ലേണ്ടതാണ് എന്നാൽ അവരുടെ വീട്ടിനകത്തോട്ട് കയറാതെ ആ വീടിന്റെ വാതിക്കൽ ചെന്നപ്പോൾ ആ വീടിനെ ഒഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പോയി നിങ്ങൾ മനസ്സിലാക്കണം ഈ വീട്ടിലും കൊല്ലപ്പെടേണ്ടതാണ് എന്നാൽ കൊല്ലപ്പെടാതിരുന്നതിന്റെ ഒരു കാരണം മറ്റെന്തോ ഇവിടെ ഓൾറെഡി കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടത് കൊണ്ട് എന്ത് സംഭവിച്ചു ആ വീടുകളിൽ ഒന്നും കൊല്ലപ്പെടുവാൻ ഇടയില്ല നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ വേർഡ് ഇവിടെ ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ സംഹാര ദൂതൻ എല്ലാവരുടെയും ഭവനത്തിൽ കടന്നിരുന്നു ദൈവം കൽപ്പിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾക്കും അത് ബാധകമായിരുന്നു എങ്കിലും ആ സംഹാര ദൂതൻ അവരുടെ ഭവനത്തിൽ കടക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ മരണം സംഭവിച്ചു എന്നുള്ളത് അവർ വെളിപ്പെടുത്തുവാനായിട്ട് കാരണമായി തീർന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു സംഹാര ദൂതൻ എല്ലാ വീടുകളിലും കയറിപ്പോ ആ ഇസ്രായേൽ മക്കളുടെ വീടുകളില് യാതൊരു നാശവും വരുവാൻ ഇടയായിട്ടിരുന്നല്ല മുഴുവൻ ചുറ്റുപാട് ആ ദേശം മൊത്തമായിട്ട് പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ആ ദേശം മൊത്തമായിട്ട് മരണം സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ വീടുകളിൽ എങ്ങും മരണത്തിന്റെ വിളിയില്ല പകരം അവിടെ എന്താ ഉള്ളതെന്ന് അറിയാമോ അവിടെ ഈ പെസഹ കുഞ്ഞാടിനെ ഭക്ഷിച്ച് 10 പേര് ഒരു മിനിമം 10 പേരടങ്ങിയതായിരിക്കുന്ന ഒരു കുടുംബം ഒരാട്ടിൻകുട്ടി എടുത്തിട്ടാണ് അതിനെയാണ് ചുടേണ്ടത് അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം 10 പേരെ ഒരു ആട്ടിൻകുട്ടിയെ തിന്നണമെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ഉത്സവം നടക്കുക മറ്റുള്ളവരുടെ വീട്ടിൽ നിലവിളി നടക്കുക നിങ്ങൾ മനസ്സിലാക്കണം ഒരു ദൈവ പൈതലും അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഒരു ദൈവ പൈതലിന്റെ വീട്ടിൽ സന്തോഷത്തിന്റെ സ്വരം ഉയരുമ്പോൾ ഒരു ലോക മനുഷ്യന്റെ വീട്ടിൽ നിലവിളിയുടെ ശബ്ദം ഉയരുവാൻ ഇടയായിത്തരും എന്നാൽ എന്റെ വീട്ടിലും നിലവിളി ഉയരേണ്ടതാണ് ഈ നിലവിളി ഉയരാതിരിക്കാൻ ഒരു കാരണമുണ്ട് ഈ സംഹാര ദൂതൻ എന്റെ വീട്ടിനകത്തോടെ കടക്കാതെ വണ്ണം എന്തോ ഒന്നെന്നെ പൊട്ടക്ക് ചെയ്ത് എന്തോ ഒന്നെന്നെ തടയുക ആ സംഹാര ദൂതൻ അകത്തേക്ക് കടന്നു വരാതെ തടഞ്ഞത് മറ്റൊന്നുമായിരുന്നില്ല അവിടെ കാണപ്പെട്ട രക്തമാണ് തടയുവാനിടയായിത്തീർന്നത് ഇന്ന് രാത്രി ഞാൻ ആദ്യമായിട്ട് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ആരും ഉപയോഗിക്കാതിരിക്കുന്ന ഒരു വിഷയമാണ് പ്രൊട്ടക്ടിങ് ഫെയ്ത്ത് എന്നുള്ളത് നമുക്ക് ഒരു ശത്രുവിന്റെ നേരെ യുദ്ധം ചെയ്യുവാനായിട്ട് നമുക്കറിയാം യുദ്ധം ചെയ്യണമെന്ന് നമുക്ക് താല്പര്യമുണ്ട് പലപ്പോഴും നമ്മൾ ചെയ്യാതിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ നമുക്ക് അറിയത്തില്ല നിങ്ങൾ മനസ്സിലാക്കണം ദൈവം തന്റെ മക്കൾക്ക് അധികാരം കൊടുത്തിരിക്കുമ്പോൾ ദൈവം 2 അധികാരങ്ങളും ഒരുമിച്ച് കൊടുക്കുകയുണ്ടായി ലൂക്കോസ് 10:19-20 ലൂക്ക് 10:19-20 ശ്രദ്ധിക്കുക നിങ്ങൾ ആ 2 വേർഡുകൾ പല വട്ടം ഞാൻ ആവർത്തിച്ചുള്ള ഭാഗമാണ് വീണ്ടും ഈ വിഷയമായിട്ട് ബന്ധത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുക അവിടെ പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് തന്റെ അനുമശിഷ്യന്മാർ കടന്നു വന്നു അവർ വിജയാളികളായിട്ടാണ് കടന്നു വന്നത് അവരുടെ വിജയം എന്ന് പറയുന്നത് അവർ എന്ന് യേശുവിനോട് ഗുരു ഭൂതങ്ങൾ വരെ നിന്റെ നാമത്തിൽ ഞങ്ങൾ കീഴടങ്ങുന്നു ആ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു അവരോട് പറഞ്ഞൊരു കാര്യമാണ് ഭൂതങ്ങൾ നിങ്ങൾ കീഴടങ്ങുന്നതിൽ മാത്രമല്ല മറ്റു പലരിലുമാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് എന്നിട്ട് യേശു ഇവക്ക് കൊടുക്കുന്ന അധികാരമാണ് നമ്മൾ കാണുന്നത് യേശു പറയുന്നത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ എന്ത് ശക്തിയോടെ പറഞ്ഞാട്ട് ശത്രുവിന്റെ ശബ്ദവീതി പറഞ്ഞാട്ട് സകല ബലത്തെയും ചവിട്ടുവാൻ അപ്പോൾ ആ ദൈവം എനിക്ക് തന്ന അധികാരമാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു അപ്പൊ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം നമ്മളിൽ ദൈവം ഒരു ശക്തി നിക്ഷേപിച്ചിട്ടുണ്ട് നമ്മളിൽ ദൈവം ഒരു അധികാരം നിക്ഷേപിച്ചിട്ടുണ്ട് ഈ അധികാരം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമായിരിക്കാം എനിക്കതിന് കഴിവില്ലെന്നുള്ളത് പക്ഷെ ഓൾറെഡി ദൈവം എന്നിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും
अधिकारमें मनस शु अव कई कल शु चल तल पुक दैवे कल दोष अवटियादोष दैव मनस दैव तधिकार पदवी अदाणे तेलगे शु सकल बलते चौटन याधिकार रामाशु दोष अवेपिंग मनसिंग मनसोपयोग संभव वेदपुस्तक शत्रु तीय अंबे के।